വയനാട്ടിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി കഴിഞ്ഞ 15 വർഷം കൂട നിന്ന അമേഠിയിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് രാഹുൽ ഒളിച്ചോടിയത് ഇനി അമേഠിയിലെ ജനങ്ങളുടെ മനസ്സിൽ രാഹുലിന് സ്ഥാനമില്ലെന്ന് സ്മൃതി ഇറാനി പറയുന്നു അമേഠിക്ക് പുറമേ വയനാട് മണ്ഡലത്തിലും മത്സരിക്കുന്ന രാഹുലിനെതിരെ രൂക്ഷ വിമർശനമാണ് ബിജെപി നേതൃത്വം ഉന്നയിക്കുന്നത് അമേഠിയിൽ മാത്രമല്ല ഉത്തർപ്രദേശിൽ ആകെ കോൺഗ്രസ്സിന് ഒന്നും നേടാനാകില്ലെന്ന തിരിച്ചറിവാണ് മറ്റൊരു മണ്ഡലത്തിലേക്ക് ഒളിച്ചോടാൻ രാഹുലിനെ പ്രേരിപ്പിച്ചതെന്ന് അമേഠിയിലെ ബിജെപി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി പറയുന്നു 15 വർഷം കൂട നിന്ന അമേഠിയിലെ ജനങ്ങൾ വഞ്ചിച്ചുകൊണ്ടാണ് രാഹുൽ പോകുന്നതെന്നും എംപി എന്ന നിലയിൽ രാഹുലിന്റെ പ്രവർത്തനം എന്താണെന്ന് അറിയാൻ വയനാട്ടിലെ ജനങ്ങൾ അമേഠിയിലേക്ക് വരണമെന്ന് സ്മൃതി ഇറാനി കൂട്ടിച്ചേർക്കുന്നു യുപിഎ ഭരണകാലത്തെ രാജ്യം കൊള്ളയടിക്കുമ്പോൾ രാഹുൽ മൗനം പാലിച്ച് കൊള്ളക്കാർക്കൊപ്പം നിൽക്കുകയായിരുന്നുവെന്നും രാഹുലിന് പ്രിയങ്ക വദ്രയ്ക്കും 2G സ്പെക്ട്രം അടക്കം പല അഴിമതികളിലും പങ്കുണ്ടെന്നും സ്മൃതി ഇറാനി ആരോപിച്ചു മെയ് 6-നാണ് അമേഠിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ വിമർശനവുമായി അമേഠിയിലെ രാഹുലിന്റെ എതിരാളി സ്മൃതി ഇറാനി രംഗത്തെത്തിയത് അമേഠിയിലെ ജനങ്ങളോടുള്ള അവഹേളനമാണ് രാഹുലിന്റെ നടപടിയെന്നാണ് രാഹുലിനെതിരെ സ്മൃതിയുടെ വിമർശനം ബിജെപിക്കെതിരെ പൊരുതുന്നതിന് പകരം രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തെ ലക്ഷ്യം വയ്ക്കുകയാണെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാറ്റും കുറ്റപ്പെടുത്തിയിരുന്നു അമേഠിയെ 3 തവണ പ്രതിനിധീകരിച്ച രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട് കൂടി മത്സരിക്കാൻ തീരുമാനിച്ചത് മുതൽ സ്മൃതി ഇറാനി വിമർശനവുമായി രംഗത്തുണ്ട് 15 വർഷം അമേഠിയിലെ ജനങ്ങളുടെ പിന്തുണ ആസ്വദിച്ച രാഹുൽ ഇപ്പോൾ ഓടിപ്പോയത് അവരോടുള്ള ചതിയും അവഹേളനവുമെന്ന് അവരത് പൊറുക്കില്ലെന്ന് സ്മൃതി ഇറാനി പറയുന്നു രാഹുൽ വയനാട് പത്രിക സമർപ്പിച്ച ദിവസം തന്നെ അടുത്തഘട്ട പ്രചരണത്തിന് തുടക്കമിടാൻ സ്മൃതി ഇറാനി അമേഠിയിലെത്തുകയും ചെയ്തു സിപിഎം ദേശീയ നേതാക്കളും വിമർശനം ആവർത്തിച്ചു വയനാട്ടിലെ രാഹുലിന്റെ പത്രികാ സമർപ്പണത്തിന് ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യമാണ് നൽകിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത